ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എറണാകുളത്ത് തുടങ്ങിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്ന് ട്രാക്കുകളിലായാണ് മത്സരം. രമ്യ മോഹനുണ്ട് വിവരങ്ങളുമായി. രമ്യ, ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്, എങ്ങനെയുണ്ട് അവിടുത്തെ ആവേശം? വലിയ ആവേശത്തിലാണ് കൊച്ചി വള്ളംകളി നീളത്തിലാണ് കൊച്ചി എന്ന് തന്നെ പറയേണ്ടിവരും. മൂന്നാമത് ചാമ്പ്യൻസ് ലീഗ് മൂന്നാമത് ഗോൾ റേസിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കുന്ന മത്സരത്തിനായി മത്സരം കാണാനായി എത്തിയിരിക്കുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മൂന്നാം പതിപ്പാണ് ഇപ്പോൾ കൊച്ചിയിൽ ഇവിടെ തുടക്കമായിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ആസ്ട്രലിന്റെ അകമ്പടിയോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങും. ഏതാണ്ട് വലിയ രീതിയിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വലിയ മത്സരങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തായി നടക്കുന്നുണ്ട്. നടുഭാഗം ചുണ്ടൻ, സെന്റ് പയസ്, ചമ്പക്കുളം, കാരിച്ചാൽ, മഹാദേവിക്കാട്, ആയംപറമ്പ്, നിരണം തുടങ്ങി നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കന്മാരായ 9 വള്ളങ്ങളാണ് ഇവിടെ മത്സരത്തിന് മാറ്റുകുറക്കാനെത്തുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം പ്രാദേശിക വള്ളങ്ങളുടെ വള്ളംകളിയും നടക്കുന്നുണ്ട്. ആളുകൾ വലിയ ആവേശത്തിലാണുള്ളത്. ടൂറിസം വകുപ്പിന്റെ വലിയൊരു പദ്ധതിയാണ്. ഏതാണ്ട് 12 കോടിയോളം രൂപ മുതൽ മുടക്കിയിട്ടാണ് ഇവിടെ മത്സരം നടത്തുന്നത്. വിജയികൾക്ക് 5.5 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊച്ചി വളരെ വലിയ ആവേശത്തിലാണ്. ശരി, ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിൽ മൂന്നാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത്. അതിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. എന്തായാലും 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 ട്രാക്കുകളിലായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രമ്യ മോഹൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.